ഇസ്ലാം നമ്മുടെ മക്കൾ പഠിക്കേണ്ട ദീനായത്. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രായം നിന്ന സമൂഹത്തിലെ ഈ സമൂഹത്തിലെ പ്രായം നിന്ന് കണ്ടിട്ടുണ്ടാവൂല. ഇനി നമ്മുടെ മക്കൾ നാളെ ദീനായി കൊണ്ടു നടക്കും. നമ്മുടെ ഉപ്പാപ്പ പഠിപ്പിച്ചതാണ്. സ്പെഷ്യലൈസ് ചെയ്യുന്ന മുസ്ലിയാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ തരത്തിലെ തോന്നിയാശങ്ങള്. ഇത് ഞാൻ വെറുതെ പറയില്ല, നോക്കൂ വേറൊരു രൂപം, വേറൊരു കോലം. ഇതിപ്പോ കക്കാട് പൈസി അദ്ദേഹം പുതിയൊരു തരീക്കത്തിൽ പോയി ചേർന്നു, കൈകൊട്ടിക്കളിയുള്ള തരീക്കത്ത്. ആരും വിമർശിച്ചപ്പോ ഞങ്ങളുടെ തരീക്കത്തിൽ മാത്രമല്ല കൈകൊട്ടിക്കളി, കാന്തപുരം മുസ്ലിയാരും കൈകൊട്ടിക്കളിക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടുള്ള കേന്ദ്രത്തിലും പണ്ട് കൈകൊട്ടിക്കളി വേറെ നടന്നിട്ടുണ്ട്. ഗൾഫിൽ ഇറക്കുമതി ചെയ്ത ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് മറുപടി പറയാണ്. എന്നാല് ഇന്ന് ഒരു കാലഘട്ടത്തിൽ പ്രാക്ടീസ് എടുത്തു, പ്രാക്ടീസ് അവിടെ പോയി കോഴ്സിന് ചേർന്ന് ആട്ടം പഠിച്ച് ഇന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ആട്ടവുമായി മുസ്ലിയാക്കന്മാർ ഇറങ്ങി തുടങ്ങി. അത് എനിക്ക് കാണാൻ പോണത് നമ്മുടെ നാട്ടില് മുസ്ലിയാക്കന്മാർ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പുതിയ ഭാവങ്ങൾ, പുതിയ ആട്ടങ്ങൾ കേട്ടോളൂ. എന്താണ് ഈ സമൂഹം? ഇങ്ങനൊരു പ്രവാചകനുണ്ടോ? ഇങ്ങനെ കാണിച്ച റസൂലുണ്ടോ? എന്താണ് ഈ സമൂഹം? എന്നിട്ട് ഇസ്ലാമിക പ്രസ്ഥാനം പുത്തൻവാദികൾ ഓരോരോ ആഴ്ചയിൽ ഓരോന്ന് പുതിയ. കുറച്ചു മുമ്പ് ഇത് തുടങ്ങി വന്നിരുന്നു. കുറച്ച് ആൾക്കാർ കുറെ ഹോട്ടോക്കാരെയൊക്കെ കൂട്ടിയിട്ട്, സാധുക്കളെ കൂട്ടിയിട്ട് ദീനിനു വേണ്ടി വലിയ സേവന. അവ പുതിയ പുതിയ മുസ്ലിയാക്കന്മാര് ഇത് ആദ്യം കണ്ടപ്പോ എത്ര ദഹിച്ചില്ല, അവർക്ക് പരിചയമില്ല. കുറച്ച് എല്ലാ ശക്തന്മാരായ കുറെ ആൾക്കാർ ഇങ്ങനെ കൂട്ടി നിന്നിട്ട് ഒരു പ്രത്യേക നിക്കലുണ്ട്, ഹോഹ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക നിക്കല്. അതിങ്ങനെ പ്രത്യേക താളത്തിൽ ഉച്ചരിച്ചിട്ട് വേണമായിരുന്നു. അപ്പോ പുതിയ പുതിയ മുസ്ലിയാക്കന്മാർ ചെന്നാൽ മറ്റൊരു അടുപ്പിക്കൂല. കാരണം വെച്ചാൽ ഇത് അവരും കൂടെ പഠിച്ചാൽ ഇവരുടെ വേക്കടിച്ച് പോകില്ല. അവിടെ മുസ്ലിയാക്കന്മാർ ചെന്നപ്പോ ഇവര് കൈകോർത്ത് ഇങ്ങനെ നിക്കും. അത് ശ്രദ്ധിച്ചാൽ ഓരോരുത്തരും കൈകോർത്തിട്ടേക്കില്ല, ഇങ്ങനെ കൈകോർത്തി ആടല്. അങ്ങനെ കൈകോർത്തി ഇങ്ങനെ ആടിക്കോളാം, ഇങ്ങനെ ആട്ടണം എന്നൊരു പ്രത്യേക താളത്തിൽ ആട്ടണം. അപ്പൊ പുതിയ മുസ്ലിയാക്കന്മാരുടെ ഇടയിൽ വന്ന് കയറിയാല് ഇങ്ങനെ ആട്ടണം കൂട്ടി അടുത്ത് ഭിത്തി ഉണ്ടാവും, കൊടുക്കും ഇട്ടി നല്ലിടി കൈ ഇങ്ങനെ ആട്ടിനിടക്ക് മുസ്ലിയുടെ കൈ ഭിത്തിക്കിട്ടിരിക്കും.
മുസ്ലിയെ രണ്ടിടി കൊള്ളുമ്പോ പതുക്കൊഴിഞ്ഞു. ഇതൊക്കെ ഇനി ഇടയിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം, മുമ്പ് നമ്മളിങ്ങനെ ആ വഴിക്ക് പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഓരോന്ന് ഒന്നുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും കേട്ടോളൂ വേറൊന്ന്. അത് തന്നെ അതിന്റെ വേറൊരു രൂപം, ഭാവം. ഇതിങ്ങനെ നമ്മുടെ കുട്ടികള് ചെറിയ കാറും പാവൊക്കെ വാങ്ങിട്ട് കീ കൊടുക്കണ പാവണ്ടോ, അങ്ങനെ കീ കൊടുത്ത് മുറുക്കിയിട്ട് ഇങ്ങനെ വിടുമ്പോ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ തളർന്നു വരല്ല. ഇതുപോലെ ഇങ്ങനെ ഇടക്ക് മുറുകയുടെ രംഗങ്ങളുണ്ട്, ഇടക്ക് ഇങ്ങനെ മുറുകെ മുസ്ലിയാക്കുമാര് എന്നൊക്കെ പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കി മുറുകി, അവസാനം പെട്ടെന്ന് ലൂസായി, പിന്നെ കെട്ടിപ്പിടുത്തവും മുത്തം കൊടുക്കലും പിന്നെ ഇടക്കുള്ള കൈമുടക്കും ആ ജാതി മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു തരത്തിൽ ഒരാൾക്ക് കണ്ടാലും സഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കോലം കിട്ടല്. ഇതൊക്കെ ദീനാണ്, ഇത് കണ്ടിട്ട് വേണം ആളുകൾ മുസ്ലിങ്ങളാകാൻ. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് വേണം മുസ്ലിമാകാൻ. ഈ സമൂഹത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം, ഇതിനെ എതിർത്താ പുത്തംവാദി അടുക്കണ്ട, ഓരോ മഹല്ല വില കേൾക്കുന്ന പിന്നെ ഓരോ പെണ്ണ് കെട്ടിക്കണ്ട, പടച്ചോര ഈ കൗമ പെണ്ണ് കെട്ടിക്കാരിക്കണല്ലേ, ഈ ജാതി പെണ്ണുകളാണെങ്കിൽ ആ കൊടുക്കൂല. ഇത് പഠിച്ചാല് ഇത് സുന്നത്ത് ജമാഅത്ത് എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റോ? ഇനി മാന്യ സഹോദരങ്ങൾ ചിന്തിക്കണം, ഇത് ദീനിന്റെ ഭാഗമായി പേറി നടക്കുന്നവർ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഏത് ന്യായത്തിന്മേൽ എതിർക്കണം? ഈ സമൂഹത്തിന്റെ നേതൃത്വം അവകാശപ്പെടാൻ, ഈ സമൂഹത്തിന്റെ പേരെ ശബ്ദിക്കാൻ ഇത്തരത്തിൽ കോപ്പറാട്ടി കാണിക്കുന്നവർക്ക് എന്ത് അവകാശം? സങ്കടമായിരുന്നു ഇടക്കാലത്ത്. ഈ അടുത്ത കാലത്ത് എന്ത് പഴയ മാല മുതലൊക്കെ എടുത്തു പോയല്ലോ കരച്ചിലെന്നെ, പെരുംജാതി കരച്ചില്. മാല മുതൽ എടുത്തുപോയി, അതുകൊണ്ട് ആ പ്രശ്നം. അതുകൊണ്ട് അവര് സ്വപ്നം വരെ കണ്ടു പുതിയ മാലയുടെ 9 മണിക്ക് ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞ ഒരു പോർട്ടൽ അങ്ങനെ കണ്ടിരുന്നു. പുതിയൊരു മാലയുടെ കാലം, മൗലിദിന്റെ കാലം വരാൻ വേണ്ടിയിട്ട് മനമുറുകി മുസ്ലിംമാർ പറഞ്ഞു എന്തെല്ലാം പരിശ്രമങ്ങളാണ് അതിന്റെ തിരിച്ചുവരവിന് വേണ്ടി, അതിന്റെ മടങ്ങി വരവിന് വേണ്ടി മുസ്ലിംമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല, ഏത് ഗ്രൂപ്പാണെങ്കിലും അവരുടെ സ്വപ്നം, അവരുടെ ആഗ്രഹം അവർ പറയുന്നത് കേട്ടോളൂ. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ, നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ, ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരെ പ്രസവം, അവര് അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എത്ര സുന്ദരമായ കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്താ കാര്യം? അന്ന് നമ്മുടെ ഉമ്മമാര് പ്രസവ വേദന എടുത്താല് അവരുടെ ചികിത്സ നബീസത്തിന്റെ വീട് മാലയിലായിരുന്നു.